നമസ്കാരം, വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളക്കരയെ ഞെട്ടിച്ച ആ മഹാദുരന്തമുണ്ടായത് 8 മാസങ്ങൾക്ക് മുൻപാണ്. അതെ, പ്രളയം കേരളത്തിനുണ്ടാക്കിയ ആഘാതങ്ങൾക്കിന്ന് മാസങ്ങൾ പിന്നിടുന്നു. ഇനിയും എത്രയോ പേർ വീടുകളില്ലാതെയും മറ്റും കഴിയുന്നു. പലരും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹകരണ വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് വീട് നിർമ്മിച്ച് മാതൃകയായിരിക്കുകയാണ് പെരിന്തൽമണ്ണ കാർഷിക സഹകരണ ബാങ്ക്. 8 മാസം മുൻപ് മഹാപ്രളയം ഓരോ വീട്ടുകാരെയും ബാധിച്ചപ്പോൾ കേരളം അതിനെ അതിജീവിച്ച് കരകയറി. പക്ഷേ പലരും ഇന്ന് വാടക വീടുകളിലും മറ്റുമാണുള്ളത്. പ്രളയമെടുത്ത വീടുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ സർക്കാർ ദുരിതാശ്വാസ നിധിയും മറ്റെല്ലാ സഹായങ്ങൾക്കും മുന്നിട്ടിറങ്ങി. മലപ്പുറം ജില്ലയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നാശനഷ്ടങ്ങളുണ്ടായി. പെരിന്തൽമണ്ണ താലൂക്കിൽ നിരവധി വീടുകൾ തകർന്നു. വൻ നാശനഷ്ടങ്ങളാണ് എല്ലായിടത്തും ഉണ്ടായത്. ഇതോടെയാണ് സഹായഹസ്തവുമായി പെരിന്തൽമണ്ണ കാർഷിക വികസന ബാങ്ക് രംഗത്തെത്തിയത്. സഹകരണ വകുപ്പിന്റെ അഭ്യർത്ഥന സ്വീകരിച്ച് 4 മാസമെടുത്ത് 4 വീടുകളാണ് നിർമ്മിച്ച് നൽകിയത്. കോരനാത്ത് ആസിയ, കടവത്ത് എക്കൻ, താഴേക്കോട് ആലിക്കപ്പറമ്പിൽ ഖദീജ, മേലാറ്റൂർ ചാലിയത്തൊടി അമീർ നിഷ എന്നിവർക്കാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. December 28 ഈ കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തറക്കല്ലിട്ടത്. പാലോളി മുഹമ്മദ് കുട്ടി തറക്കല്ലിടൽ കർമ്മം നടത്തി. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ലെന്നാണ് ഈ 4 വീട്ടുകാരും പറയുന്നത്. സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര സൗകര്യങ്ങളോടുകൂടിയ വീടാണ് നിർമ്മിച്ചു നൽകിയതെന്ന് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. വീട് നിരക്കി തന്നവർക്ക് ബാങ്കുകാർക്ക് നന്ദി. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വീടാണ്. ഞങ്ങളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വീട് ഉണ്ടാക്കില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരോടും സന്തോഷം. പ്രളയത്തിലിങ്ങനെ വീട് പോയി. അപ്പോൾ എന്താ ചെയ്യാന്നുള്ളതിൽ നിൽക്കായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് ഇങ്ങനെ ബാങ്ക് ഏറ്റെടുത്തിട്ട് വീട് തന്നത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. 500 സ്ക്വയർ ഫീറ്റിലാണ് വീടുകൾ നിർമ്മിച്ച് നൽകിയത്. ബെഡ്റൂം, കിച്ചൺ, ഹാൾ, ബാത്റൂം, പഠനമുറി തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ നിർമ്മിച്ച ഈ വീടുകളിലുണ്ട്. മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഏലിയാസ് കുന്നത്താണ് കോരനാത്ത് ആസിയയ്ക്ക് താക്കോൽ നൽകി താക്കോൽദാന കർമ്മം നിർവഹിച്ചത്. പ്രളയത്തിൽ ഞങ്ങളെ വീട് നഷ്ടപ്പെട്ടു. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെ വീടിൻ്റെ കുഴപ്പമില്ല. രാവിലെ വന്നപ്പോൾ ഞങ്ങൾ വീണടിഞ്ഞ് കടന്നുകൂടും. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീടുണ്ടാവും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. അത് നമുക്ക് വേങ്കേരി കയറ്റുന്നതിൽ വളരെ സന്തോഷത്തിലായി. ഇഷ്ടമായി, ഇഷ്ടം പോലെ, വളരെ മോഹത്തോടുകൂടി സന്തോഷം. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഗോവിന്ദൻകുട്ടി, ബാങ്ക് സെക്രട്ടറി ഷിബു മനഴി, വി രാജേന്ദ്രൻ, എ പി മോഹനൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് ജലജ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആ താക്കോൽ സ്വീകരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷത്തിൻ്റെയും പുതിയ ജീവിതത്തിലേക്ക് പുതു പ്രതീക്ഷകളോടെ കാലെടുത്തു വച്ച ആത്മവിശ്വാസവും ആത്മധൈര്യവും സന്തോഷത്താൽ നിറഞ്ഞ ഓരോരുത്തരുടെയും കണ്ണുകളിൽ കാണാമായിരുന്നു. ബാങ്കിനോട് നല്ലൊരു വീട് അയച്ചു ഒരുക്കി എത്ര നന്ദി പറഞ്ഞാലും ചോലിക്കും മതി മടങ്ങൂല. അത്രക്ക് നന്ദി ചോലയിട്ടുണ്ട്. അത് തന്നെയാണ് ബാങ്കിനോട് പറയുന്നത്. ആ സാധനമൊക്കെ ഏതാ ആ കച്ചു വേണ്ടിയിട്ട് നല്ലോണം പണിപ്പെട്ടുക്കുന്നു. അപ്പോൾ ഓരിക്കിൻ്റെ സന്തോഷം എത്ര പറഞ്ഞാലും മതി മടങ്ങൂല. അത്രക്ക് സന്തോഷത്തിലാണ് ഞാൻ. 4 മാസം കൊണ്ടാണ് ഈ 4 വീടുകളും പണി പൂർത്തിയാക്കിയത്. പെരിന്തൽമണ്ണ കാർഷിക വികസന ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ബാങ്ക് ജീവനക്കാരെല്ലാം ചേർന്ന് ഒത്തൊരുമിച്ച് ഈ സൽപ്രവർത്തിക്ക് ഇറങ്ങി തിരിച്ചത്. 24 ജീവനക്കാർ 1 മാസത്തെ ശമ്പളവും ബാങ്കിന്റെ വാർഷിക ജനറൽ ബോഡി പാസാക്കിയപ്പോൾ മെമ്പർമാരുടെ ഡിവിഡൻഡ് വിഹിതത്തിൽ നിന്നും 16 ലക്ഷം രൂപയും നൽകി. അങ്ങനെ മൊത്തം 28 ലക്ഷം രൂപയാണ് ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്.
ഇത് വിവിധങ്ങളായ പദ്ധതികൾ സർക്കാരിൽ നിന്ന് ആസൂത്രണം ചെയ്ത് 95,100 രൂപ CMDR ഫണ്ടിൽ നിന്നും 400,000 രൂപ സഹകരണ വകുപ്പിൽ നിന്നും എടുത്തുകൊണ്ടാണ് മൊത്തം 500,000 രൂപയാണ് ഇതിന് ടാർജറ്റിട്ട് 500 സ്ക്വയർ ഫീറ്റുള്ള വീട് നിർമ്മിച്ചു കൊടുക്കാനാണ് വകുപ്പ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കൊണ്ടും അതുപോലെ തന്നെ ബാങ്കിലെ ജീവനക്കാരെയും അത് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ വർക്ക് നമ്മളിവിടെ കൃത്യമായിട്ടും വളരെ ഭംഗിയായിട്ടും പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനിയും സഹകരണ വകുപ്പിൽ നിന്ന് കൂടുതൽ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള നിർദ്ദേശമുണ്ട്. അതിൻ്റെ നിർദ്ദേശം വരുന്ന മുറയ്ക്ക് നമ്മൾ കൂടുതൽ വീടുകളും ഇനി നിർമ്മിച്ചു കൊടുക്കും. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ് പെരിന്തൽമണ്ണ കാർഷിക വികസന ബാങ്ക്. പെരിന്തൽമണ്ണ കാർഷിക വികസന ബാങ്ക് മൊത്തം 28,00,000 രൂപ ഗവൺമെൻറ്റിന് ഈ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി നൽകിയിരുന്നു. അതിൽ നിന്ന് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 500,000 തന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 4 വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹകരണ വകുപ്പ് ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീട് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ താക്കോൽദാനമാണ് നിർവഹിച്ചിട്ടുള്ളത്. ബാങ്കിലെ ജീവനക്കാരെ എല്ലാവരും, ഞങ്ങൾ 24 ജീവനക്കാരുണ്ട്, അവരെ ജീവനക്കാരെ 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകേണ്ടായി. ഞങ്ങളെ ഡയറക്ടർമാരും പ്രസിഡൻറ്റും ഒക്കെ അവരുടെ സിറ്റിംഗ് ഫീ അതുപോലെ അലവൻസ് എല്ലാം ഇതിലേക്ക് കൊടുക്കേണ്ടായി. അതിന് പുറമെ ബാങ്കിൻ്റെ വാർഷിക ജനറൽ ബോഡി പാസ്സാക്കിയപ്പോൾ മെമ്പർമാരുടെ ഡിവിഡൻ്റ് വിഹിതത്തിൽ 16,00,000 രൂപയും അങ്ങനെ മൊത്തം ഞങ്ങൾ 28,00,000 രൂപയാണ് ബാങ്ക് ഈ പരിപാടിക്കായിട്ട് കൊടുത്തത്. അതിൽ നിന്ന് ഗവൺമെൻറ് ഞങ്ങൾക്ക് 20,00,000 രൂപ അനുവദിച്ചത് കൊണ്ടാണ് ഈ 4 വീടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും, വായ്പ കൊടുക്കലും മാത്രമല്ല, ഞങ്ങൾ ബാങ്കിലെ ഈ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഞങ്ങൾ ഒരു പഞ്ചായത്തിൽ തന്നെ വിതരണം ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കുകളാണല്ലോ, ബാങ്കിലെ ജീവനക്കാരാണല്ലോ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വേഗത്തിൽ 3-4 ദിവസം കൊണ്ട് കൊടുക്കുന്നത്. ഇതിന് പുറമെ ഞങ്ങൾ ഓണം, അതുപോലെ തന്നെ പെരുന്നാൾ, ക്രിസ്മസ് സമയങ്ങളിൽ ഞങ്ങൾ ഈ സർക്കാരിൻ്റെ വില കുറച്ച് കൊടുക്കുന്ന ഓണച്ചന്ത, ഉത്സവ ചന്തകൾ നടത്താറുണ്ട്. ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ നമ്മളെ താലൂക്കിലെ മുഴുവൻ നമ്മുടെ കുട്ടികളെ SSLC+2 പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവരും ഫുൾ A+ വാങ്ങുന്ന കുട്ടികൾ ഏകദേശം 100-ലധികം കുട്ടികൾക്ക് ഓരോ വർഷവും കഴിഞ്ഞ 20 വർഷമായി ഞങ്ങൾ ക്യാഷ് അവാർഡും മൊമെൻറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ബാങ്കിങ്ങിന് പുറമെയുള്ള കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു. 90 വീടുകൾ ജില്ലയിൽ നിർമ്മിച്ച് നൽകുന്നുണ്ട്. അതിൽ 54-ാമത്തെ വീടാണ് ആസിയയ്ക്ക് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. എത്രയോ കുടുംബങ്ങൾക്ക് പുതുജീവനേകിയ പെരിന്തൽമണ്ണ കാർഷിക സഹകരണ ബാങ്കിനെ പ്രശംസിക്കാതെ വയ്യ. ഇനിയും ഇത്തരത്തിലുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ബാങ്കിനും ജീവനക്കാർക്കും ആകട്ടെ.